എന്റെ മോനെ എന്റെ അളിയോ ഇപ്പൊ തീർന്നല്ലോ കാർ കയറ കാർ കയറാൻ ഇപ്പൊ നീ വണ്ടി കയറ്റിക്കൊന്നു ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ റാൻഡമൈസ്ഡ് ഉണ്ട്, നമ്മുടെ മലബാറുമായിട്ട് നമ്മള് സൂപ്പർഫാസ്റ്റിലാണ് നമ്മളിന്ന് പോകുന്നത്, KSRTC ആണ് നമ്മളിന്ന് യൂസ് ചെയ്യുന്ന മോഡ്. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ലൈക്ക് അടിക്കാത്ത മച്ചാമാരണെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചാമാരണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ലിങ്ക് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പൊളിക്കുക, പൊളിച്ചെടുക്കുക. ഞങ്ങള് മൂന്നാർക്കാണ്, ഞങ്ങള് മൂന്നാറ് അതൊന്നും ആവശ്യമില്ല, നമ്മളെ മറ്റേ ട്രിപ്പ് വിളിച്ചുള്ള പോക്കാണ്. എവിടെ വേണം നമുക്ക് പോവാം, നമ്മള് മറ്റേ അതാണ് മറ്റേതല്ല ചേട്ടാ, അങ്ങോട്ടാണ് ചേട്ടാ മൂന്നാറിലേക്കുള്ള റോഡ്. എക്സ്പേർട്ട് ഡ്രൈവർ ആണല്ലേ, ഞാൻ അറിഞ്ഞില്ലായിരുന്നു. സൂക്ഷിച്ചെടുക്കണം, എന്റെ വണ്ടിയുടെ ഗ്ലാസ് പൊട്ടിക്കരുത്. ആ പോട്ടെ പൊട്ടെ പോട്ടെ, ആ ടോറിക്കാത്ത നെഞ്ചത്തേക്ക് കേറ്റ് കേറ്റ്. ആ പോട്ടെ. ഓക്കെ ചേട്ടന് വഴിയും കാര്യങ്ങളൊക്കെ അറിയാലോ, എനിക്ക് അധികം വഴിയും കാര്യങ്ങളൊന്നും വലിയ പിടിയില്ല. എനിക്കധികം വലിയ പിടിയൊന്നും ഇല്ല റോഡും കാര്യങ്ങളൊന്നും. ഒന്ന് അണ്ണം അങ്ങനെയൊന്നും പോകരുത്, എനിക്ക് വഴി അറിഞ്ഞത് കേട്ടോ. എന്താണെന്ന് അങ്ങനെയൊക്കെ പറയുന്നേ, എനിക്കാണെങ്കിൽ ഈ നാട്ടില് ഞാൻ ആദ്യമായിട്ടാണ് വന്നേ, നമ്മൾ സ്കൂൾ ട്രിപ്പ് എടുത്തതുണ്ടേ, വലിയ പിടിയില്ല എനിക്ക് ഈ ഒരു വഴി. അല്ലോ താൻ പോകുന്ന റോങ് സൈഡ് ആണോ, ആര് പറഞ്ഞു താൻ പോകുന്ന റോങ് സൈഡ്? MBD എന്തായാലും പിറകെ വരുന്നുണ്ട്, സൂക്ഷിച്ചോ. അങ്ങനെ തമ്മിൽ അത്രക്കുള്ള ബന്ധം കാര്യങ്ങൾ കൊണ്ടുവരുന്ന ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അപ്പൊ പിന്നെ ഫൈനും കാര്യങ്ങളും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അയ്യോ അണ്ണ എന്റെ വണ്ടി ഓഫായി പോയണം ഇടയ്ക്ക്. പെട്രോള് അതിനൊന്നും അല്ല, ഞാൻ നൈസായിട്ട് ഒരു ചുമന്ന് സ്വിച്ച് ഇരിക്കുന്നുണ്ട്, അങ്ങനെ പിടിച്ച് ഞെക്കി നോക്കിയതാ. ഞാൻ മറ്റേ സ്കാൻ ചെയ്യാൻ ഓടിച്ചോണ്ടിരുന്നേ. ഇപ്പം KSRTC ഇതില് കേറിയപ്പോഴേ സ്വിച്ചും കാര്യങ്ങളൊന്നും വലിയ പിടിയില്ല, അപ്പൊ ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് കുത്തി നോക്കിയതാ, അപ്പൊ വണ്ടി ഓഫായി പോയി. ഞാൻ ബാക്കിലുണ്ട്, അണ്ണൻ ഒന്ന് പതുക്കെ പോവാണെങ്കിൽ നമുക്ക് പാട്ടും പാടി ഒരുമിച്ച് അങ്ങ് പോവാം. അണ്ണാ എന്റെ വണ്ടി ഇടിച്ചണ്ണാ, എന്റെ വണ്ടി ഇടിച്ചണ്ണാ. എന്താണെന്ന് അങ്ങനെയൊക്കെ പറയുന്നേ, ആൾക്കാരെയൊക്കെ ഇറക്കിട്ട് പോവും. എടാ മാറടാ വഴി, നമുക്ക് സ്റ്റോപ്പ്, നമ്മൾ സൂപ്പർ എക്സ്പ്രസ് ആണ്, നമുക്ക് സ്റ്റോപ്പ് ഒന്നും ഇല്ല ഇവിടെ. നിങ്ങൾക്ക് ഓരോ പഞ്ചായത്തിനും സ്റ്റോപ്പ് ഒന്നും ഇല്ല. ഒറ്റ വണ്ടിനെ ഞാൻ അടിച്ചിട്ടുള്ളൂ, ആ ഒരു ലോറിക്കാരൻ അവൻ കൊണ്ട് കുത്തി ചവിട്ടിയോണ്ട് എനിക്ക് ബ്രേക്ക് കിട്ടിയില്ല പെട്ടെന്ന്. ഇറക്കി ഇറക്കി എന്തോളം കാണിക്കുന്നേ, അവിടെ കിടക്ക്. അണ്ണാ ഇവിടുന്ന് റൈറ്റിലേക്കല്ലേ അണ്ണ പോവാളേ, ഞങ്ങൾക്കൊക്കെ എന്താണ്, ഞങ്ങളൊക്കെ ഓഫ് റോഡ് ടയറാണ് ഇട്ടേക്കുന്നത്, അതുകൊണ്ട് വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല. എങ്ങനെ വേണമെങ്കിലും പോകും നമ്മുടെ വണ്ടി. അണ്ണാ പെട്രോൾ അടിക്കുന്നു ആണോ? സബാഷ് കൊറച്ചു മുമ്പേ താനല്ലേ എന്റെ അടുത്ത് ചോദിച്ചത് എനിക്ക് ആരെ ലൈസൻസ് തന്നെയെന്ന്, നീ ചോദിച്ചത് ഞാൻ തിരിച്ചു നോക്കിയിട്ടെ.
എന്റെ നമ്മളെ കയ്യിലാണ് കുറ്റം. അയാൾ നിർത്തേണ്ടതാണ്, നമ്മള് മര്യാദക്ക് വണ്ടി എടുത്ത് പോകുന്നു. അയാള് കറക്റ്റ് സൈഡിലൂടെ വണ്ടി ഓടിക്കണം. ഞങ്ങളെ ദൈവത്തിനോ സൂപ്പർ ഫാസ്റ്റ്. അടുത്ത അടുത്ത സ്റ്റോപ്പിൽ ആരെങ്കിലും ഇറങ്ങാനുണ്ടെങ്കിൽ കൈ പെട്ടെന്ന് പറയണം കേട്ടോ. നമ്മളെ വണ്ടിക്ക് നല്ല ചവിട്ടി വിട്ടാണ് പോകുന്നത്. അപ്പം ആരെങ്കിലും ഇറങ്ങാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചവിട്ടുന്നതായിരിക്കും, ഇല്ലെങ്കിൽ അടുത്ത സ്റ്റോപ്പിൽ ഇറക്കി വിടുന്നതായിരിക്കും. അണ്ണം അണ്ണം പറയലുണ്ടല്ലോ അല്ലേ. പിടിച്ചു വേണം. ഞാന് മലബാർ അല്ലല്ലോ ഓടിക്കുന്നത്. ഞാൻ പണ്ട് മറ്റേ സ്കാനിയുടെ ബസ് ഓടിച്ച് എക്സ്പീരിയൻസ് ആണ് അണ്ണ എടുക്കേ. നമ്മളെ പിന്നെ മറ്റേ പോക്കല്ലേ എട്ടേപ്പത്തെ. അതെ അതെ അതെ, ഞാൻ കുറച്ചു മുമ്പേ കണ്ടായിരുന്നു അവിടെ ഒരു പോസ്റ്റിന്റെ കൊണ്ടിട്ട് കാണിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അണ്ണ ഇവിടെ നിന്ന് രണ്ട് റോഡ് വന്നു, ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക്. അത് നേരെയോ ലെഫ്റ്റിലേക്ക് റോഡ് ഇല്ല അവിടെ. നേരെ പോവാൻ ഇവിടെ റോഡ് ഇല്ലല്ലോ. നേരെ പോയിട്ട് ലെഫ്റ്റ്. ഓക്കെ കിട്ടിയണ്ണ. അമ്മേ എന്റെ മോനി എജ്ജാതി വീശല വീശിയത്. അണ്ണ ബാക്കിലുണ്ടോ? കാണുന്നില്ലല്ലോ അണ്ണ. നമുക്കിനിപ്പോ പതുക്കെ പോയാ മതി, കാര്യം നമ്മള് ഇവിടെ ആണോ. ഞാനത് നോക്കിയില്ല. ഞാൻ കാര്യം ഞാൻ ഇൻഡിക്കേറ്ററിന്റെ വയറൊക്കെ വലിച്ചു ഊരി കളഞ്ഞു. ഞാൻ നമ്മക്ക് പിന്നെ ഇൻഡിക്കേറ്ററിന്റെ ആവശ്യം കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ട് ഞാൻ അതൊക്കെ വിളിച്ചു കളഞ്ഞു. ീർന്നല്ലോ കാറ് കയറാ കാറ് കയറാൻ. ഇപ്പൊ നീ വണ്ടി കേട്ടിക്കൊന്നു കിടക്കിടക്കിടക്കിരണം കിട്ടാൻ താനെന്തോടെ കാണിക്കുന്നേ. അറ്റ്ലീസ്റ്റ് ഒരു മര്യാദ എങ്കിലും കാണിക്കണം വണ്ടി ഓടിക്കുമ്പോ. പിറക്കി കൂടെ കേറുമ്പോ റോങ് സൈഡിൽ കൂടെ കേറുമ്പോ ഒന്നുകിൽ ഒന്ന് ഹോൺ അടിക്കണം, അല്ലെങ്കിൽ ഒന്ന് ലൈറ്റ് ഒന്ന് അടിച്ച് കാണിക്കണം. ഇത് രണ്ടും ഇല്ല. എന്റെ ഇടയിൽ കൂടെ കുത്തി കയറ്റി കൊണ്ടുപോവാ. ഏത് ബുക്കില്? ഇവിടെ എന്തോണ്ണോ ചാക്കൂട്ടം നല്ല ബ്ലോക്ക് ഉണ്ടോ? ഇതിപ്പം ഹനുമാൻ കീറിട്ടല്ലേ കേറാൻ പറ്റത്തുള്ളൂ. അതെ അങ്ങനത്തെ ഒരു ഗിയറുണ്ട്. ഫസ്റ്റ് ഗിയർ അല്ലണ, സെക്കൻഡ് ഗിയർ. ലോഡും വണ്ടിക്ക് ഹനുമാൻ ഗിയർ എന്ന് പറഞ്ഞ സാധനം. ഓക്കെ അത് ഞാൻ കണ്ടു. ആ അവിടെ കണ്ടു, അവിടെ കണ്ടു ഹൈടെക് വണ്ടി ഓടിച്ച ശീല. ഞാൻ അവിടെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. വഴിയെ പോകുന്ന വണ്ടി കുത്തി ഇടിച്ച് റോഡിന് നടുക്കിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഏത് വണ്ടിയായാലും, ഇനി എത്ര എക്സ്പേർട്ട് ഡ്രൈവർ എന്ന് പറഞ്ഞാലും വണ്ടി താമസിക്കും. എന്റെ ഫ്രണ്ടിൽ പോകുന്നവന്മാർ എല്ലാരും അവാർഡ് സിനിമയിൽ വണ്ടി ഓടിക്കുന്നതാണ് ഓടിക്കുന്നത്. ഞാനും തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ എവിടെയെങ്കിലും സൈഡ് ആക്കാം, ബ്ലോക്കൊക്കെ മാറിയിട്ട് നമുക്ക് ഇവിടെ വല്ലതും ചായ പിടിക്കാൻ കയറിയാലോ നമുക്ക്. ഞാന് വരുന്നുണ്ട് എന്തായാലും അമ്മമാരെയൊക്കെ ഓവർടേക്ക് ചെയ്ത് കയറാൻ പറ്റുമോ എന്നൊന്ന് നോക്കട്ടെ. ആ ഞാൻ കണ്ടു കണ്ടു ഊങ്ങി കണ്ടു. ആ കണ്ടു കണ്ടു കണ്ടു. അങ്ങനെയൊന്നും തീരുമാനമാവൂല. ഞാനാണ് വണ്ടി ഓടിക്കുന്നത്.
അങ്ങനെ കയറി പോണ്ട, വിട്ടുകൊടുക്കില്ല ഞാൻ. എന്തായാലും ഇവിടെ എവിടെയെങ്കിലും ഗേറ്റ് സൈഡാക്കാം. എന്നിട്ട് ഞാനൊന്ന് മൂത്രം ഒഴിച്ചിട്ട് വന്നിട്ട് വേണം ഗ്യാരേജിൽ നിന്ന് ആളിനെ വിളിച്ചിട്ട് വണ്ടി ഒന്ന് ശരിയായിട്ട്. ഞാന് വണ്ടി ഇവിടെ നിന്ന് സൈഡാക്കട്ടെ. എന്റെ വണ്ടിയുടെ എഞ്ചിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, മൊത്തത്തില് അടിച്ചു പോയി തോന്നുന്നു മേബി. അപ്പൊ ഗൈസ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ പറയുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാത്ത മെച്ചമാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മെച്ചമാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നമ്മൾ റോഡ് ടു 6.5K സബ്സ്ക്രൈബേഴ്സിലേക്കാണ്. അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് പൊളിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ ഗൈസ്, ടേക്ക് കെയർ.